അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽമനാറയുടെ ഏഴാമത്തെ ചാപ്റ്റർ കം തഷ്തക്കി എന്ന പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈലിയ അബൂ മാളിയുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ശുഭാക്തി വിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് ആണ് ഈ മനോഹരമായ കവിതയിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ജീവിതത്തിൽ നന്മ കണ്ടെത്തുമ്പോൾ എല്ലാം പോസിറ്റീവായി മാറുമെന്നും പ്രയാസങ്ങൾ ക്രിയാത്മകമായി തരണം ചെയ്താൽ തന്നെ ജീവിതം ഭംഗിയും മനോഹരവുമുള്ളതുമാകുമെന്ന് കവി ഇതിലൂടെ തെളിയിക്കുകയാണ്. സമ്മറി പോയിൻ്റ് ബേസ്ഡായ ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പാഠഭാഗം മനസ്സിലാക്കാനും 100% മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്കിതിൻ്റെ സമ്മറി പോയിൻ്റിലേക്ക് പ്രവേശിക്കാം. في هذا الشعر يقول ابو مالي لمن يحزن ولعدم التفاعل في حياته ജീവിതത്തിൽ ശുഭാക്തി വിശ്വാസമില്ലാത്തവർക്കും സങ്കടപ്പെടുന്നവരുമായ ആളുകളെ അവരോട് സംസാരിക്കുകയാണ് അബൂ മാളി. വഇന്നഹു യഖൂലു ബൈൻ അബയാതി വരികൾക്കിടയിലൂടെ അദ്ദേഹം പറയുന്നു കുല്ലു ഇൻസാനിൻ ലൈസ ഫി ഹയാതിഹിം ദവാമുൽ ഹുസ്നി വൽ ഫാഖ ഒരു മനുഷ്യനും ജീവിതം മുഴുവനായിട്ട് സങ്കടങ്ങളും ഇല്ലായ്മയും ഉണ്ടാവുകയില്ല. ഫഇദാ റഅയ്ന കുല്ലു ഉമൂരിൻ മാൽ ഫറഹി വത്തഫാഉലി ലൈസ ഫി ഹയാതിന അയ്യ മുഷ്കിൽ എല്ലാ കാര്യങ്ങളെയും നമ്മൾ സന്തോഷത്തോടെയും ശുഭാക്തി വിശ്വാസത്തോടെയും കൂടി കാണുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രയാസവും ആർക്കും ഉണ്ടാവുകയുമില്ല. യഖൂലു ശാഇറു ഫി ബൈത്തിൽ ഊല ഒന്നാമത്തെ വരിയിൽ കവി പറയുന്നത് ഷിക്കായത്തുൽ ഇൻസാൻ വഹുവ യഷ്തകി ദായിമൻ വയഖൂലു വഹും മുഅദിമൂന വഖാസിറുൻ ഒന്നാമത്തെ വരിയിൽ പറയുന്നത് മനുഷ്യൻ പരാതിയുടെ കൂട്ടത്തിലാണ്, എന്നും മനുഷ്യന് പരാതികളാണ്, ഞാൻ ഒന്നുമല്ല പരാജിതനാണ് എന്നൊക്കെയാണ് മനുഷ്യൻ എന്നും പറയുന്നത്. വശാഇറു റഅയ്ന ഫി അബയാതിൽ ഉഖ്ര കൈഫ യനാലു മിൻ അഹ്വാലിന അത്തഫഉൽ വസ്റൂർ ബാക്കിയുള്ള വരികളിൽ മുഴുവൻ കവി പറയുന്നത് നമ്മുടെ ചുറ്റുപാടിലുള്ള വസ്തുക്കളെ നോക്കിക്കൊണ്ട് അതല്ലെങ്കിൽ അന്തരീക്ഷത്തെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നതാണ്. ഈലിയ അബൂ മാളി പറയുന്നു യാ ഇൻസാൻ അൽ അർളു വസ്സമാഉ വന്നുജൂം നക്ഷത്രങ്ങളും ആകാശവും ഭൂമിയും അതുപോലെ വൽ ഹകൂൽ വസഹ്റുഹ വരീഹുഹ വനസീമുഹ കുല്ലുഹ ലക് വയലുകളും അതിലുള്ള പൂക്കളും അതിൻ്റെ സുഗന്ധങ്ങളും ഇളം തന്നലുകളും ഒക്കെ നിനക്കുള്ളതാണ്. വൽ മാഉ സ്വാഫി തണുത്ത ശുദ്ധമായ വെള്ളവും വഫൗക കശംസുല്ലക്ക നിൻ്റെ മുകളിൽ നിനക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന സൂര്യനുമൊക്കെയുണ്ട്. വന്നൂർ യുഫീദു കല്ലലാമു വസ്സൂർ ഹിലാലൽ അസ്ജാരി വല്ലാഫാക്ക് ചക്രവാളത്തിനിടയിലും അതുപോലെ മരങ്ങൾക്കിടയിലുമൊക്കെ ഈ പ്രകാശം നിഴല് സൃഷ്ടിക്കുകയും നിനക്ക് മനോഹരമായ ചിത്രങ്ങൾ വരച്ചു തരികയും ചെയ്യുന്നുണ്ട്. വഹാദ കുല്ലുഹും ലിൽ ഇൻസാൻ ഇതൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ്. വൽ ഹയാത്തു യൽമൌ ബിഹാദിഹി നിഅമത്തിൽ കുബറ അള്ളാഹുവിൻ്റെ ഈ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം പ്രശോഭിതമാകും. വന്നൂറുൽ ലത്തീഫി സ്വബാഹി രാവിലെയുള്ള ആ പ്രകാശം കൽ ബഹ്രി വത്തുയൂറു ഫീഹി യഹൂമു വയസ്ബഹു നീന്തി തുടിക്കുന്ന പക്ഷികളുള്ള ഒരു കടൽ പോലെയാണ് നമുക്കത് കാണാൻ കഴിയുക. يا انسان او منشيا هل انت كئيبا لفوت العزه لك في الماضي കഴിഞ്ഞ കാലങ്ങളിൽ നിനക്കുണ്ടായിരുന്ന പ്രതാപം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണോ നീ ദുഃഖിക്കുന്നതെങ്കിൽ വലക്ക് അക്സറു മിൻ ദാലിക് നിനക്കിനി വരാൻ പോകുന്നത് അതിനേക്കാൾ കൂടുതലാണ്. വല ഫായിദത്തിലക്കാല ഹുസ്നി മാ ഫാത്തത് നഷ്ടപ്പെട്ട ഒന്നിൻ്റെ മേൽ നീ സങ്കടപ്പെട്ടത് കൊണ്ട് നിനക്ക് പ്രയോജനമില്ല. വഇൻ കാന യഖ്ഫി അലാ മുസീബത്തിൻ സൗഫ യജീഉ വരാനിരിക്കുന്ന ഒരു വിപത്താണ് നീ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നതെങ്കിൽ വല യസ്തതിയു അയ്യംനോ ദാലിക്ക ഇല്ലല്ലാ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തടുക്കാൻ അള്ളാഹു ല്ലാതെ ആർക്കും നീ കരഞ്ഞതുകൊണ്ടൊന്നും സാധ്യമല്ല. വലഫിത്തജഹുമി നീ നെറ്റി ചുളിച്ചിരിക്കുന്നത് കൊണ്ടൊരു പ്രയോജനവുമില്ല. വൈങ്കാനദാലിക്കലി ഹറമിഹി നിനക്ക് വാർദ്ധക്യമെത്തിയതാണ് നീ ദുഃഖിച്ചിരിക്കുന്നതിൽ ആണ് കാരണമെങ്കിൽ ഫലാത്തക്കുൽ ഷാഹസ്സമാൻ കാലത്തിന് കാലം വയസ്സനായി എന്ന് നീ പറയരുത്. ബല്ലാസിം അലൈക്ക പക്ഷേ നീ നിനൻ്റെ മേൽ നിർബന്ധമാണ് കഅന്നഹു ഫിശ്ശബാബ് നീ ഒരു യുവാവായിരിക്കുന്നപ്പോൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ വളരെ ആരോഗ്യത്തോടുകൂടി നിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തോടുകൂടി നീ അതിനെ നേരിടുകയാണ് ചെയ്യേണ്ടത് എന്ന് ഇത്രയാണ് പാഠഭാഗത്ത് പറയുന്നത്. ഒരു ശുഭാക്തി വിശ്വാസം നൽകുന്ന
വളരെ മനോഹരമായ ഒരു കവിതയാണ് കം തഷ്ടക്കി എന്നതിലൂടെ ഈലിയ അബുമാലി നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഈലിയ അബുമാലിയെ പറ്റിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പരിചയപ്പെടാം. മുഴുവൻ പേര് ഈലിയ ലാഹിർ അബുമാലി. ഷാഇറുൻ അറബിയുൻ മസീഹിയുൻ, ക്രിസ്ത്യാനിയായ അറബി കവിയാണ്. ലബ്നാനിയനാണ്. യഅ്തബിറു മിൻ അഹമ്മി ശുഅറാഇൽ മിഹ്ജർ, മിഹ്ജറി കവികളിൽ പ്രസിദ്ധനാണ്. ഫി അവായിൽ ഖർനിൽ ഇശ്രീന, ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ മിഹ്ജറി കവികളിൽ. നഷഅ ഫി ആഇലത്തിൻ ബസീത, ലളിതമായ ഒരു കുടുംബത്തിലാണ് ജീവിച്ചത്. ലിദാലിക്കലം യസ്തത്തി അയ്യദുറുസ ഫി ഖറിയത്തി ഹി സിവദുറുസ് ലിബ്തിദായിയ, പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് തൻ്റെ നാട്ടിൽ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. വൈന്ദമസ്തദൽ ഫഖ്റു ഫി ലബ്നാൻ റഹ്ല ഇല മിസ്ർ ബിഹദ്ഫി തിജാറ, കച്ചവട ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ദാരിദ്ര്യം ശക്തി പ്രാപിച്ചപ്പോൾ ലബ്നാനിലേക്ക് പോകേണ്ടി വന്നു. നഷറ ഉല കസി കസായിദും ബി മജല്ലത്തി സുഹൂർ, അസ്സുഹൂർ മജല്ലയിൽ തൻ്റെ കസായിദുകൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തു. ഇത്തജഹ അബുമാലി ഇല അനൽ മിഷേരി ഫിൽ മൗദുആത്തിൽ വതനിയ്യ വസിയാസിയ, രാഷ്ട്രീയവും അതുപോലെ രാജ്യസ്നേഹവും ഉൾക്കൊള്ളുന്ന വിഷയങ്ങളിൽ അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങി. ഇൽത്തൊറ മിമ്മത്താരിദത്തി സുൽത്താത്തിൽ ഇൽ ഹിജ്റത്തി ഇലൽ വിലായത്തിൽ മുത്തഹിദ, ബുദ്ധിമുട്ട് കാരണം അവിടെ നിന്ന് ബ്രിട്ടനിലേക്ക് പോകേണ്ടി വന്നു. ഷാറക ഫി തസീ സിറാബിതത്തിൽ കലമിയ, പെൻ ലീഗ് എന്ന ഒരു സംഘടന രൂപീകരിക്കുന്നതിൽ ഖലീൽ ജിബ്രാൻ്റെയും അതുപോലെ മീഹായിൽ നൈമയുടെയും ഒക്കെ കൂടെ പങ്കുചേർന്നു. മിൻ അമാലിഹി, അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് തിസ്കാറുൽ മാളി വത്തി ബുറുവത്തുറാബ് എന്ന ഗ്രന്ഥം, വജദാവിൽ വഹമാഇൽ വദീവാൻ ഈലിയാബുമാലി എന്നൊക്കെ. ആഷാബുമാലി ബൈനഫത്രത്തി 1890-ൻ്റെയും 1957-ൻ്റെയും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇതിൽ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ജീവിതമെന്ന് പറയുന്നത് സങ്കടവും സന്തോഷവും ഒക്കെ നിലകൊള്ളുന്നതാണ്. എന്നാൽ മനുഷ്യൻ അതിനെ നേരിടേണ്ടത് വളരെ ശുഭാക്തി വിശ്വാസത്തോടെയും ആസ്വാദകരവുമായിട്ടാണ് എന്ന് നമ്മൾ കം തഷ്ടക്കി എന്ന പാഠത്തിൻ്റെ വെളിച്ചത്തിൽ അത് നമുക്ക് വ്യക്തമാക്കാൻ, അങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ ഇതിൽ സാധ്യതയുള്ളതാണ്. ഇൻഷാല്ലാ മറ്റു ചാപ്റ്ററുകൾ കൂടി നിങ്ങളുടെ മുമ്പിലേക്കെത്തും. വാഹൃദവാനാൻ അൽഹംദുലില്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.